കറണ്ട് അഫെയർസ് റിവിഷൻ ക്ലാസ്സിൻ്റെ പന്ത്രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസുള്ള കറണ്ട് അഫയേഴ്സ് എന്നെ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിലും ആരംഭിച്ച മെസ്സേജ് ഡിസപ്പിയറിംഗ് സംവിധാനത്തിൻ്റെ പേരെന്തെന്നാണ് ചോദ്യം ഇത് പലർക്കും അറിയാവുന്ന ചോദ്യം തന്നെയായിരിക്കും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും ഇൻസ്റ്റഗ്രാമിലും ആരംഭിച്ച മെസ്സേജ് ഡിസപ്പിയറിംഗ് സംവിധാനത്തിൻ്റെ പേര് എന്തെന്നാണ് ചോദ്യം ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആയിട്ടുള്ള വാനിഷ് മോഡെന്നാണ് കേട്ടോ അപ്പോൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ആരംഭിച്ച മെസ്സേജ് ഡിസപ്പിയറിംഗ് സംവിധാനമാണ് വാ വാനിഷ് മോഡെന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ കേരളത്തിലെ ഐ ടി വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ് എന്താണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത് ജൂലൈയില് കേരളത്തിലെ ഐ ടി വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള ആരാണ് ഓപ്ഷൻ എ ആയിട്ടുള്ള മുഹമ്മദ് വൈ സഫീറുള്ളയാണ് മുഹമ്മദ് വൈ സഫീറുള്ളയാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ കേരളത്തിലെ ഐ ടി വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ളത് മുഹമ്മദ് വൈ സഫീറുള്ളയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വി കൺസോൾ എന്ന വീഡിയോ കോൾ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത് ആരാണ് വി കൺസോൾ എന്ന് പറയുന്ന വീഡിയോ കോൾ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്ത ആരെന്നാണ് ചോദ്യം ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആയിട്ടുള്ള ടെക് ജെൻഷ്യയാണ് ടെക് ജെൻഷിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് വി കൺസോൾ എന്ന് പറയുന്ന വീഡിയോ കോൾ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്ത ആരാണ് ടെക് ജെൻഷ്യയാണ് വീ കോൾ എന്ന് പറയുന്ന വീഡിയോ കോൾ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്ത ആരാണ് ടെക് ജെൻഷ്യ എന്ന് പറയുന്ന കമ്പനിയാണ് നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് താളിയോല തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ലോക ഉറുദു കോൺഫറൻസിന് വേദിയായത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപതില് ലോക ഉറുദു കോൺഫറൻസിന് വേദിയാവുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപതില് ലോക ഉറുദു കോൺഫറൻസിന് വേദിയാവുന്നത് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ലോക ഉറുദു കോൺഫറൻസിന് വേദിയാവുന്നത് ന്യൂഡൽഹിയാണ് അൻപത്തി ഒൻപത് ഒന്നാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയത് എന്താണ് ചോദ്യം അൻപത്തി ഒന്നാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ മയൂരം പുരസ്കാരം നേടിയിട്ടുള്ള ഫിലിമാണ് ഇൻറ്റു ദി ഡാർക്ക്നെസ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം അൻപത്തി ഒന്നാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ്ണ മയൂരം നേടിയത് ഏതാണ് ഇൻറ്റു ദി ഡാർക്ക്നെസ് എന്ന് പറയുന്ന മൂവിയാണ് വൈൻ ഗോഡ് വൈ ഗോ വെൻ ഗോഡ് ഈസ് എ ട്രാവലർ എന്താണ് പുസ്തകത്തിൻ്റെ പേര് ഗോഡ് ഈസ് എ ട്രാവലർ എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവാരാണ് വെൻ ഗോഡ് ഈസ് എ ട്രാവലർ എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവാരാണ് അരുന്ധതി സുബ്രഹ്മണ്യ ഓപ്ഷൻ എ ആണ് ഉത്തരം അരുന്ധതി സുബ്രഹ്മണ്യാണ് വെൻ ഗോഡിസ് എ ട്രാവലർ നമ്മുടെ ദൈവം ഒരു സഞ്ചാരി ആയാലെന്ന് പറയുന്ന കൃതിയുടെ രചയിതാവാരാണ് അരുന്ധതി സുബ്രഹ്മണ്യാണ് വെൻ ഗോഡിസെ ട്രാവലർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റി വേൾഡ് സീരീസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് പുരസ്കാരം നേടിയത് ആരാണ് എന്താണ് ചോദ്യം റോഡ് സേഫ്റ്റി വേൾഡ് സീരീസ് ക്രിക്കറ്റ് ടൂർണമെൻറ്റില് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദ്യം ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് തിലകരത്നെ ദിൽഷനാണ് ഓക്കെ തിലകരത്നെ ദിൽഷനാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ റോഡ് സേഫ്റ്റി വേൾഡ് ടൂർണമെൻറ് ക്രിക്കറ്റ് സീരീസിലെ മാൻ ഓഫ് ദ അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ ആയിട്ട് അവാർഡ് നേടിയതായിട്ട് അവർ നേടിയ നമ്മുടെ തിലകരത്നെ ദിൽഷനാണ് റോഡ് സേഫ്റ്റി വേൾഡ് ക്രിക്കറ്റ് സീരീസ് ടൂർണമെന്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് പുരസ്കാരം നേടിയത് ദിൽഷനാണ് തിലകരത്നെ ദിൽഷനാണെന്ന് ഓർത്തിരിക്കുക തദ്ദേശീയവാസികളെ ബഹുമാനിക്കുന്നതിനായിട്ട് ദേശീയ ഗാനം ഭേദഗതി ചെയ്ത രാജ്യമാണ് ഏത് ഓസ്ട്രേലിയ തദ്ദേശീയവാസികളെ ബഹുമാനിക്കുന്നതിനായിട്ട് ദേശീയ ഗാനം ഭേദഗതി ചെയ്ത രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണെന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം വ്യവസായിക നിയമം രണ്ടായിരത്തി ഭേദഗതി ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ് എന്താണ് ചോദ്യം എന്താണ് ചോദ്യം എന്താണ് വ്യാവസായിക നിയമം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ട് ഭേദഗതി ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തെലങ്കാന ഓപ്ഷെ അപ്പോൾ വർഷം ഓർത്തിരിക്കുക വ്യവസായിക നിയമം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലെ വ്യവസായ നിയമം ഭേദഗതി ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തെലങ്കാന ആണെന്ന് ഓർത്തിരിക്കുക തെലങ്കാനയാണ് വ്യവസായ നിയമം രണ്ടായിരത്തി രണ്ട് ഭേദഗതി ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കുന്നത് എട്ടാമത്തെ സെൻസസ് ആണ് കേട്ടോ അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ എട്ടാമത്തെ സെൻസസ് ആണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ എട്ടാമത്തെ സെൻസസ് ആണെന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ കാർഷിക നയങ്ങളിൽ പ്രതിഷേധിച്ച് പത്മഭൂഷൺ ബഹുമതി തിരിച്ചു നൽകിയ പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് പ്രകാശ് സിംഗ് ബാദൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശ് സിംഗ് ബാദലാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ കാർഷിക നിയമങ്ങൾക്ക് പ്രതിഷേധിച്ചുകൊണ്ട് പത്മഭൂഷൺ ബഹുമതി തിരിച്ചു നൽകിയ പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് പ്രകാശ് സിംഗ് ബാദൽ എന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ബീഹാറിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് ബീഹാറിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് രേണുദേവി ഓപ്ഷൻ സി ആണ് ഉത്തരം രേണു ദേവിയാണ് നമ്മുടെ ബീഹാറിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത ആരെയാണ് രേണു ദേവിയാണ് ദാദ്ര ആൻഡ് നാഗർഹവേലി ദാമൻ ദ്വീവ് ബിൽ പ്രകാരം പുതിയ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനം ഏതാണ് ദാദ്ര ആൻഡ് നാഗർഹവേലി ദാമൻ ദ്വീവ് ബിൽ പ്രകാരം പുതിയ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനം ഏതാണ് ദാമനാണ് കേട്ടോ ദാമനാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായ ആര്യ രാജേന്ദ്രൻ്റെ പ്രായം എത്രയാണ് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ പ്രായം എത്രയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് ആര്യ രാജേന്ദ്രൻ്റെ പ്രായം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യഘടത്തിൻ്റെ മനുഷ്യക്കടത്തിനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ടാസ്ക് എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ടാസ്ക് ഫോഴ്സിൻ്റെ അംഗമായിട്ടുള്ള മലയാളി ആരാണ് എന്താണ് ചോദ്യം മനുഷ്യക്കടത്തിനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ചിട്ടുള്ള ടാസ്ക് ഫോഴ്സിൻ്റെ അംഗമായ മലയാളി ആരെന്നാണ് ചോദ്യം ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആയതുള്ള ഡോക്ടർ അലക്സാണ്ടർ ജെ കുര്യനാണ് അപ്പോൾ ഡോക്ടർ ജെ ഡോക്ടർ അലക്സാണ്ടർ ജെ കുര്യനെയാണ് മനുഷ്യക്കടത്തിനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ അംഗമായിട്ടുള്ള മലയാളിയാണ് ഡോക്ടർ അലക്സാണ്ടർ ജെ കുര്യൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിൽ ലോക ജന ജനാധിപത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെ എന്നാണ് ചോദ്യം എന്താണ് ചോദ്യം എക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ലോക ജനാധിപത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് ചോദ്യം ഉത്തരം അൻപത്തി മൂന്നാണ് കേട്ടോ അപ്പോൾ ലോക ജന ലോക ജനാധിപത്യ സൂചികയിൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് അൻപത്തി മൂന്നാം സ്ഥാനമെത്ത് എക്കണോമിക് ഇൻറ്റലിജൻസ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറക്കിയിട്ടുള്ള ലോക ജനാധിപത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അൻപത്തി മൂന്നാണ് സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള മൈക്രോ ബിസിനസ്സുകൾക്ക് പിന്തുണ നൽകുന്നതിനായിട്ട് എക്സലേറ്റർ ഓക്കെ എക്സലേറ്റർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഉത്തരം തെലങ്കാന തന്നെയാണ് ഓക്കെ അപ്പോൾ സ്ത്രീയുടെ ഉദമസ്ഥയിലുള്ള മൈക്രോ ബിസിനസ്സുകൾക്ക് പിന്തുണ ലഭിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ പിന്തുണ കൊടുക്കുന്നതിനായിട്ട് എക്സലേറ്റർ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് തന്നെയാണ് തെലങ്കാന തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നൂറ് സെലിബ്രിറ്റികളിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യൻ താരമാണ് അക്ഷയ് കുമാർ അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ താരം എന്ന് പറയുന്നതും അക്ഷയ് കുമാർ തന്നെയാണ് അപ്പോൾ ഫോബ്സിലും അദ്ദേഹം ഈ ഒരു പേരിൻ്റെ പേരിൽ ഇടം പിടിച്ചിട്ടുണ്ട് മത്സ്യരോഗ നിർണയവും പ്രതിവിധികളും ലഭ്യമാകുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അക്വാട്ടിക് അനിമൽ ഹെൽത്ത് സെന്റർ നിലവിൽ വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ് എന്താണ് ചോദ്യം മത്സ്യാരോഗ്യ മത്സ്യരോഗയവും അതുപോലെ തന്നെ പ്രതിവിധികളും ലഭ്യമാകുന്ന ആധുനിക മത്സ്യ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അക്വാട്ടിക് അനിമൽ ഹെൽത്ത് സെന്റർ നിലവിൽ വരുന്ന എവിടെയാണ് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പുന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുനർനാമകരണം ചെയ്ത നർമ്മദാപുരം എന്ന നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട നർമ്മദാപുരം എന്ന നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേതാണ് നമ്മുടെ മധ്യപ്രദേശിലാണ് അപ്പോൾ മധ്യപ്രദേശിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ട നർമ്മദാപുരം ഇപ്പോൾ എവിടെയാണ് നമ്മുടെ മധ്യപ്രദേശിലാണെന്ന് ഓർത്തിരിക്കുക ഉരുൾപൊട്ടൽ നാശനഷ്ടം വിതച്ച പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് നമ്മുടെ ഇടുക്കിയിലാണ് എന്നാൽ തിരുവനന്തപുരത്തും ഒരു പൊന്മുടി പക്ഷേ അവിടെ വലിയ ഉരുൾപൊട്ടൽ നാശങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഉരുൾപൊട്ടൽ നാശനഷ്ടം വിതച്ചാൽ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ലയേതാണ് നമ്മുടെ ഇടുക്കിയാണ് ഓർത്തിരിക്കുക തിരുവനന്തപുരം നമ്മുടെ തിരുവനന്തപുരം വിതുരയിലും ഉണ്ട് ഒരു പൊന്മുടിയുണ്ട് അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്ര ജില്ലകളെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന അർദ്ധ അതിവേഗ റെയിൽവേ പാതയാണ് സിൽവർ ലൈൻ അപ്പോൾ സിൽവർ ലൈൻ എന്ന് പറയുന്ന അതിവേഗ റെയിൽവേ പാത കടന്നു പോകുന്നത് പതിനൊന്ന് ജില്ലകളെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് അപ്പോൾ പതിനൊന്ന് ജില്ലകളെ യോജിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന അർദ്ധ അതിവേഗ റെയിൽവേ പാതയാണേത് നമ്മുടെ സിൽവർ ലൈൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹാങ് പാങ് ദാദാ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് ഹാങ് പാങ് ദാദാ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ഹാങ് പാങ് ദാദാ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ഹാങ് പാങ് ദാദാ ബ്രിഡ്ജ് നിലവിൽ വന്ന എവിടെയാണ് അരുണാചൽ ആണ് അപ്പോൾ അവസാനത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യമാണ് വേണം ഇതിൻ്റെ ഉത്തരം ഞാൻ പറയത്തില്ല ഗുരു ഘാസിദാസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുരു ഘാസിദാസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം ഉത്തരം കണ്ടെത്തിയ ശേഷം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ് ബി ഛത്തീസ്ഗഡ് സി പശ്ചിമ ബംഗാൾ ഡി ഒഡീഷ അപ്പോൾ ഏതാണ് ഉത്തരം എന്ന് കണ്ടെത്തിയ ശേഷം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കും ഉപയോഗപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വീഡിയോയ്ക്കായിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ